നമസ്കാരം. കണ്ണൂർ വൺ നൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ സുമിത് രാഘവ്. ആദ്യം നോക്കാം പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ. പാലത്തായ് പീഡനക്കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതി ചേർക്കപ്പെട്ട അധ്യാപകന്റെ ഭാര്യയും BJP രംഗത്ത്. ഇപ്പോഴത്തെ അന്വേഷണം ചിലരുടെ താല്പര്യം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആരോപണം. ഇരട്ടി പുന്നാട് ക്ഷേത്രത്തിൽ കവർച്ച. കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം. സ്വർണവും പണവും മോഷ്ടാക്കൾ കവർന്നു. ഏഴിമല ഭാഗമണ്ഡലം റോഡിന് വീണ്ടും ജീവൻ വെക്കുന്നു. പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. പ്രതീക്ഷയോടെ നാട്ടുകാർ. ബുറേവി നാളെ കേരളത്തിൽ. തീവ്രത കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തകൾ വിശദമായി. പാലത്തായ് പീഡനക്കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ട് BJP രംഗത്ത്. BJP നേതാവും അധ്യാപകനുമായ പത്മരാജൻ പ്രതിയായ കേസ് CBI അന്വേഷിച്ചാൽ മാത്രമേ യാഥാർത്ഥ്യം പുറത്തു വരികയുള്ളൂ എന്ന് BJP ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് ആവശ്യപ്പെട്ടു. മറ്റ് കേസുകൾ അട്ടിമറിക്കാൻ ശ്രമം നടത്തി വകുപ്പ് തല നടപടിക്ക് വിധേയരായവരാണ് പുതിയ അന്വേഷണ സംഘത്തിലുള്ളത്. കേസിൽ സത്യം കണ്ടെത്തുന്നതിനുള്ള അന്വേഷണമല്ല നടക്കുന്നതെന്നും ചിലരുടെ താല്പര്യം അനുസരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും ഹരിദാസ് ആരോപിച്ചു. നേരത്തെ കണ്ടെത്തിയ വസ്തുതകൾ നശിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കാനുള്ള ശ്രമവും ഇതിന് പിന്നിലുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ആരോപണ വിധേയനായ വ്യക്തിയുടെ ഭാര്യ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും BJP നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരു ഘട്ടത്തിലും ഇന്ന് വരെ അന്വേഷണ ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇടപെട്ടിട്ടില്ല. സത്യവും നീതിയും പുലരണം. നീതി എല്ലാവർക്കും കിട്ടണം. അതുകൊണ്ട് ഇതിൻ്റെ സത്യം പുറത്തു വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അന്വേഷണ ഘട്ടത്തിൽ ഒരിക്കലും ഇടപെടുകയോ ഇത്തരത്തിലുള്ള പത്രസമ്മേളനം നടത്തുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഇന്ന് നടക്കുന്ന അന്വേഷണത്തിൻ്റെ ഗതി മനസ്സിലാക്കിയപ്പോൾ, ആ അന്വേഷണ സംഘത്തിലുള്ളവരെ മനസ്സിലാക്കിയപ്പോൾ, സ്വാഭാവികമായിട്ടും അവർ വശംവദരാകുന്ന ആളുകളാണ്. IG ശ്രീജിത്തിന്റെ മേൽനോട്ടത്തിൽ നടന്ന പാലത്തായി അന്വേഷണത്തിൽ അധ്യാപകനെതിരെ തെളിവുകളൊന്നും ലഭിച്ചിരുന്നില്ല. പ്രതിഷേധങ്ങൾക്കൊടുവിൽ സർക്കാർ അന്വേഷണ സംഘത്തെ മാറ്റിയതിന് പിന്നാലെയാണ് പുതിയ ആശയവുമായി BJP രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വൺ. കണ്ണൂർ ഇരിട്ടി പുന്നാട് കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിൽ മോഷണം. ദേവിക്ക് ചാർത്തിയ താലിയും പണവും മോഷ്ടാക്കൾ കവർന്നു. രാവിലെ ക്ഷേത്രത്തിലെത്തിയ ഭക്തനാണ് ശ്രീകോവിൽ തുറന്നു കിടക്കുന്നത് ആദ്യം കണ്ടത്. ഇയാൾ ക്ഷേത്ര ഭാരവാഹികളെ വിവരമറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിഗ്രഹത്തിൽ ചാർത്തിയ താലിയും സമീപത്തെ ഓഫീസിന്റെ പൂട്ടുപൊളിച്ച് ഷെൽഫ് കുത്തി തുറന്ന് പണവും കവർന്നതായും ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഊട്ടുപുരയുടെ പൂട്ടും തകർത്തിട്ടുണ്ട്. ക്ഷേത്രത്തിൽ മുൻപ് നിരവധി തവണ മോഷണം നടന്നിരുന്നു. ഇതിനിടയിൽ ഒരു തവണയാണ് മോഷ്ടാവ് പോലീസ് പിടിയിലായത്. ക്ഷേത്രത്തിൽ സ്ഥിരമായി മോഷണം നടക്കുന്ന സാഹചര്യത്തിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രത്തിൽ നിരീക്ഷണ ക്യാമറ ഉൾപ്പെടെ സ്ഥാപിക്കണമെന്നാണ് ഭാരവാഹികൾ പറയുന്നത്. ഇരിട്ടി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. കണ്ണൂർ വൺ, ഇരിട്ടി. വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ അനുമതി കിട്ടാത്തതിനാൽ കടലാസിലൊതുങ്ങിയ ഏഴിമല പുളിങ്ങോം ഭാഗമണ്ഡലം പാതയ്ക്ക് ബദൽ പാത യാഥാർത്ഥ്യമാക്കാനുള്ള നീക്കങ്ങൾക്ക് വേഗതയേറുന്നു. ചെറുപുഴ പഞ്ചായത്തിലെ പുളിങ്ങോത്ത് നിന്നും ആരംഭിച്ച് കാര്യംകോട് പുഴയ്ക്ക് കുറുകെ കർണാടക വന അതിർത്തിയിലൂടെ 18 കിലോമീറ്റർ സഞ്ചരിച്ച് ഭാഗമണ്ഡലം വഴി ബംഗളൂരുവിലേക്ക് വിഭാവനം ചെയ്ത പാതയ്ക്ക് പകരമാണ് പുതിയ പാതയുടെ സാധ്യതകൾ ആരായുന്നത്. 3 പതിറ്റാണ്ടുകളായി വിവിധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും പരിശ്രമിച്ചിട്ടും കർണാടക വനംവകുപ്പിൻ്റെയും കേന്ദ്രം വനം പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും എതിർപ്പിൽ തട്ടി ഇല്ലാതായതാണ് ഏഴിമല പുളിങ്ങോം ഭാഗമണ്ഡലം പാത. ഈ പാത യാഥാർത്ഥ്യമാകുമെന്ന് കരുതി കേരള പൊതുമരാമത്ത് വകുപ്പ് കാര്യംകോട് പുഴയ്ക്ക് കുറുകെ പാലവും പണിതിരുന്നു. നാളുകളായി ഈ പാതയ്ക്കായി പ്രവർത്തിക്കുന്നുമുണ്ട്. കാനനപാതയെക്കുറിച്ച് തങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ BJP പയ്യന്നൂർ നിയോജക മണ്ഡലം ഭാരവാഹികൾ മുഖേന കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയ്ക്ക് സമർപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. അതായത് ഏറ്റവും അടുത്ത്, അതായത് പിന്നെ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും അടുത്ത് അവിടത്തേക്ക് എത്താനുള്ള മാർഗം ഇതാണ്. പിന്നെ എന്താ വലിയധികം ഈ ഫോറസ്റ്റും നഷ്ടമൊന്നും വരികയല്ല. ഫോറസ്റ്റിൽ ഒരുപാട് മരങ്ങളും ഇതൊന്നും നടക്കാൻ പറ്റില്ല. കുറഞ്ഞ ഇതേത് പൂ കുറേ പുല്ല് പുല്ലുമാടുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇത് പ്രൈവറ്റ് ലാൻഡ്. പിന്നെ ബാക്കി അപ്പുറത്തോട്ട് എന്താ, അതും പ്രൈവറ്റ് ലാൻഡ്. ഈ കോരങ്കാലയുടെ അവിടെ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ വരെ മനുഷ്യന്മാർ ഉപയോഗിച്ച് വരുന്ന റോഡുകളാണ്. ചെറുപുഴ പഞ്ചായത്തിലെ തന്നെ കാനം വയലിൽ നിന്നും കർണാടക വനത്തിനുള്ളിലെ മാങ്കുണ്ടിയിലുള്ള സ്വകാര്യ എസ്റ്റേറ്റ് വഴി ഭാഗമണ്ഡലം ബംഗളൂരു പാതയിലെ കോറങ്കാല സർക്കാർ സ്കൂളിന് സമീപത്തേക്ക് എത്തുന്ന വിധത്തിൽ പുതിയ പാത സാധ്യമാക്കാനാണ് നീക്കം. കാനം വയലിൽ നിന്നും 14.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോറങ്കാലയിലെത്താനാകും.
നിലവിൽ കാനംവയലിൽ നിന്നും മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്കും അവിടെ നിന്നും മറ്റു സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലങ്ങളിലൂടെയും കോറങ്കാലിയിലേക്ക് എത്തുന്നിടത്തേക്കും കിലോമീറ്ററുകളോളം മണ്ണ് റോഡുണ്ട്. ഈ റോഡുകൾ വികസിപ്പിക്കുകയും പുതുതായി 5 കിലോമീറ്റർ റോഡും നിർമ്മിച്ചാൽ വെള്ളൂർ ദേശീയപാതയിൽ നിന്നും ചെറുപുഴ കാനം വയൽ വഴി ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ ഭാഗമണ്ഡലം ബംഗളൂരുവിലെത്താം. പുതിയ പാതയിൽ 3 കിലോമീറ്റർ മാത്രമേ നിബിഡ വനമുള്ളൂ. വീരാജ്പേട്ട ഡിവിഷനിലെ മുണ്ടൻ റോട്ട് റേഞ്ചിൽപ്പെട്ട പശ്ചിമഘട്ട റിസർവ് വനത്തിന്റെ ഭാഗമായ ഇവിടം വന്യജീവി സംരക്ഷണ കേന്ദ്രമാണ്. അതിനാൽ വന്യജീവികളുടെ സുരക്ഷ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള റോഡ് നിർമ്മാണം ആവശ്യമായി വരും. ബാക്കിയുള്ള ഭാഗത്ത് നിലവിൽ മൺറോഡും മൊട്ടക്കുന്നുകളുമാണ്. കാര്യംകോട് പുഴ മുറിച്ചു കടന്ന് മാങ്കുണ്ടി എസ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് കോൺക്രീറ്റ് പാലവും ആവശ്യമാണ്. നിലവിൽ കാനംവയൽ കോളനിയിലേക്ക് നിർമ്മിക്കുന്ന പാലത്തിന്റെ എസ്റ്റിമേറ്റും ഘടനയും പുതുക്കിയാൽ ഇതും പരിഹരിക്കപ്പെടും. കേരള അതിർത്തിയിൽ ആദ്യമായി മാവോവാദികൾ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ച സ്ഥലമാണ് മാങ്കുണ്ടി എസ്റ്റേറ്റ്. മാവോവാദികളുടെ സഞ്ചാരപാത ഈ മേഖലയിലാണെന്ന് കർണാടക പോലീസും വിശ്വസിക്കുന്നുണ്ട്. മാവോവാദികളുടെ നീക്കങ്ങൾക്ക് തടയിടുന്ന വിധത്തിൽ രണ്ട് സംസ്ഥാനത്തെയും മലയോര ജനതയ്ക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലും കാനംവയൽ മാങ്കുണ്ടി എസ്റ്റേറ്റ് കോറങ്കാലപാത വികസിപ്പിക്കാനുള്ളതിനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. കണ്ണൂർ 1 ചെറുപുഴ. ബുറേവി ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തെക്കൻ കേരളം, തമിഴ്നാട് തീരങ്ങൾക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ട് നൽകി. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിന്റെ അവസാന ഘട്ടമാണ് റെഡ് അലേർട്ട്. തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ബുറേവി ചുഴലിക്കാറ്റ് ശ്രീലങ്കയും കടന്ന് തമിഴ്നാട് തീരത്തെത്തി. ഇന്ന് പുലർച്ചെയോടെ ചുഴലിക്കാറ്റ് ശക്തി കുറഞ്ഞ് അതിതീവ്ര ന്യൂനമർദ്ദമായി കേരളത്തിൽ പ്രവേശിക്കുമെന്നാണ് മുന്നറിയിപ്പ്. തിരുവനന്തപുരത്തിനും കൊല്ലത്തിനും ഇടയിലൂടെയാണ് കാറ്റിന്റെ സഞ്ചാരപാത. ചുഴലിക്കാറ്റ് അതിതീവ്ര ന്യൂനമർദ്ദമാകുന്ന സാഹചര്യത്തിൽ കേരളത്തിലൊട്ടാകെ കനത്ത മഴയ്ക്കും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ കേരള തീരത്ത് മത്സ്യബന്ധനവും നിരോധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. തളിപ്രമ്പിൽ ചിട്ടി തട്ടിപ്പ് നടത്തിയ പറശ്ശിനിക്കടവ് സ്വദേശികൾക്കെതിരെ കേസ്. പറശ്ശിനിക്കടവ് മമ്പാല പഴയ പോസ്റ്റ് ഓഫീസിന് സമീപത്തെ കുണ്ടത്തിൽ വീട്ടിൽ ആർ സുജേഷ്, രേഷ്മ എന്നിവർക്കെതിരെയാണ് കേസ്. പറശ്ശിനിക്കടവ് സ്വദേശി എൻ കെ സുനേഷ് ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തളിപ്രമ്പ് പോലീസ് സുജേഷിനും രേഷ്മയ്ക്കുമെതിരെ കേസെടുക്കുകയായിരുന്നു. പ്രതികൾ നടത്തിയ ചിട്ടിയിൽ പരാതിക്കാരനും ചേർന്നിരുന്നു. ചിട്ടിക്കെന്ന പേരിൽ പ്രതികൾ മാസം തോറും സുനേഷിന്റെ കയ്യിൽ നിന്നും 5000 രൂപ വീതം 1.5 ലക്ഷം രൂപ തട്ടുകയായിരുന്നു. കാലാവധി തീർന്നിട്ടും പണം തിരികെ നൽകിയിരുന്നില്ല. സംഭവത്തിൽ തളിപ്രമ്പ് പോലീസ് അന്വേഷണവും തുടങ്ങി. കണ്ണൂർ 1 തളിപ്രമ്പ്. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഏറ്റക്കുറച്ചിൽ. രോഗവ്യാപനം നിയന്ത്രിക്കാനാകാതെ ആരോഗ്യവകുപ്പ് ജാഗ്രത തുടരാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് ഇന്ന് 5376 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 4724 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് സമ്പർക്കത്തിലൂടെയാണ്. 31 പേരാണ് ഇന്ന് കോവിഡ് മൂലം മരിച്ചത്. 60476 സാമ്പിളുകളാണ് ഇന്ന് പരിശോധിച്ചത്. 44 ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു. കണ്ണൂരിൽ 288 പേർക്കാണ് കോവിഡ് പോസിറ്റീവായത്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ 1. കേരളത്തിലെ ജനങ്ങളെ പിണറായി ഗവൺമെന്റ് ഭ്രാന്താലയത്തിൽ അടച്ചുപൂട്ടിയെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. KSFU വിശ്വാസ്യത നഷ്ടപ്പെടുത്തി തോമസ് ഐസക്കും പിണറായി വിജയനും പോരടിക്കുകയാണെന്നും ഉണ്ണിത്താൻ വ്യക്തമാക്കി. പഴയങ്ങാടി അടുത്തിലയിൽ കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഉണ്ണിത്താൻ. മാത്രമല്ല സ്വർണം പണയം കിട്ടും, മാത്രമല്ല വസ്തു വാങ്ങാൻ വസ്തു ഈട് വെച്ച് കാശ് കിട്ടും, വീട് വെക്കാൻ കിട്ടും. കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാരിന്റെ ചിട്ടി കമ്പനി ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നു അത് തട്ടിപ്പാന്ന്. പറഞ്ഞതാരാ? പ്രതിപക്ഷമല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വിജിലൻസ് പറഞ്ഞിരിക്കുന്നു KSFE തട്ടിപ്പാണ്, അവിടെ കള്ളപ്പണം വെടിപ്പിക്കുന്നു, അനധികൃതമായ ഇടപാടുകൾ നടക്കുന്നു, വ്യാജ ചിട്ടികൾ നടക്കുന്നു. തോമസ് ഐസക് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് വട്ടാണ്. പ്രതിപക്ഷം എന്തു പറഞ്ഞാലും ഐസക് പറയും ഭ്രാന്താണ് വട്ടാണ്. ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു എനിക്കല്ല വട്ട്, തോമസ് ഐസക്കിനാണ് വട്ട്. UDF അടുത്തല 5-ാം വാർഡ് കുടുംബസംഗമം അടുത്തല ഇന്ദിരാഭവനിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി VKV മനോജ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി AV സനൽ, ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി സുധീഷ് കടന്നപ്പള്ളി എന്നിവരുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമാണ് കുടുംബസംഗമം സംഘടിപ്പിച്ചത്. സുധീർ വെങ്ങര അധ്യക്ഷത വഹിച്ചു. PP കരുണാകരൻ, TT കരുണാകരൻ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1 പഴയങ്ങാടി. UDF 7-ാം പഞ്ചായത്ത് കുടുംബസംഗമം ചെങ്ങലിൽ നടന്നു. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി ഉൾപ്പെടെ കള്ളക്കടത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. അന്വേഷിച്ചാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കച്ചകെട്ടി നിൽക്കുന്ന 2-3 പേര് അകത്തു. പാർലമെന്റിൽ ഒരുപക്ഷെ അടുത്തവണ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ലെന്ന് വരും. കാരണം കൊലപാതകം നടക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം
അവൈലബിൾ ബ്രാഞ്ച് കമ്മിറ്റി യോഗം കൂടി കൊല നടത്താൻ തീരുമാനിച്ചതിന് തെളിവുകൾ സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ കൊല പി പി കരുണാകരൻ, പാറയിൽ കൃഷ്ണൻ, സിർഹബീൽ, പി പി രാജേഷ്, എ വി സനൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ വൺ പഴയങ്ങാടി. കണ്ണൂർ ജില്ലയിൽ എൽ ഡി എഫ് ഭരിക്കുന്ന 20 പഞ്ചായത്തുകൾ വരെ ഇത്തവണ യു ഡി എഫ് പിടിച്ചെടുക്കുമെന്ന് കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് സതീശൻ പച്ചനി. എതിർ സ്ഥാനാർത്ഥികളെ കയ്യേറ്റം ചെയ്തുകൊണ്ടെന്നും യു ഡി എഫിന്റെ മുന്നേറ്റം തടയാൻ ഇടതുപക്ഷത്തിനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പരിയാരം ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ 15 മുതൽ 20 പഞ്ചായത്ത് വരെ എൽ ഡി എഫിൽ നിന്നും ഇപ്രാവശ്യം യു ഡി എഫ് പിടിച്ചെടുക്കും. പരിയാരം പഞ്ചായത്തിലും യു ഡി എഫ് ഭരണം സ്വന്തമാക്കും. പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഞങ്ങളുടെ മുന്നിലുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും പുറത്തുകൊണ്ടാലും വളരെ അക്ഷീണമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ജില്ലയിൽ യു ഡി എഫ് മുന്നോട്ട് പോകുന്നത്. അത് പരിയാരം ഗ്രാമപഞ്ചായത്തിനായാലും തലപ്പുറം മുനിസിപ്പാലിറ്റിയിലായാലും എല്ലായിടത്തും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച ഒരു മുന്നേറ്റം യു ഡി എഫ് ഈ സംസ്ഥാനത്തും ജില്ലയിലും ഈ പ്രദേശത്തുമെല്ലാം കാഴ്ചവെക്കും എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ സി പി എമ്മിന് മാനസിക വിഭ്രാന്തിയും വിരളിയും പൂണ്ടിരിക്കുകയാണ്. വികസന നിഷ്ക്രിയത്വമാണ് സി പി എം ഭരിക്കുന്ന പരിയാരം അടക്കമുള്ള പഞ്ചായത്തുകളിൽ നടന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് അവാർഡ് കൈപ്പറ്റിയതല്ലാതെ പരിയാരത്ത് വികസനമൊന്നും നടന്നിട്ടില്ല. 4 പരാതികൾ കൊടുത്തിട്ടും യാതൊരു പരാതിയിലും നടപടി സ്വീകരിച്ചില്ല. പോലീസും സി പി എമ്മിന്റെ ഗുണ്ടായിസത്തിന് കൂട്ടുനിൽക്കുകയാണെന്നും സതീശൻ പാച്ചേനി കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി തിരുവട്ടൂർ, എം കുഞ്ഞിക്കണ്ണൻ, പി വി അബ്ദുൽ ഷുക്കൂർ എന്നിവരും സംസാരിച്ചു. കണ്ണൂർ വൺ കണ്ണൂർ. സാമൂഹ്യ പ്രവർത്തകയും ആശാവർക്കറുമായ പി വി ഫരീദ മാടായി ഗ്രാമപഞ്ചായത്ത് 7 വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി. ആശാവർക്കർമാർക്കൊപ്പമാണ് ഫരീദ ഗൃഹസന്ദർശനം നടത്തുന്നത്. മാടായി ഗ്രാമപഞ്ചായത്തിലെ ടൗൺ വാർഡിൽ നിന്നാണ് ഫരീദ മത്സരിക്കുന്നത്. വാർഡിൽ ഏവർക്കും സുപരിചിതയാണിവർ. ലാപ്ടോപ്പ് ആണ് ചിഹ്നം. ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് ഫരീദ പറഞ്ഞു. പഞ്ചായത്ത് പഴയങ്ങാടി ടൗൺ വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ ആശാവർക്കറായി ഈ വാർഡിൽ വർക്ക് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു മെമ്പർ എന്ന സ്ഥാനം കിട്ടുകയാണെങ്കിൽ കൂടുതൽ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യാനും ആരോഗ്യപരമായ മേഖലയിൽ കൂടുതൽ ഇടപഴകാനും സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയും എനിക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ലാപ്ടോപ്പാണ് എൻ്റെ ചിഹ്നം വരുന്നത്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ശക്തമായ മത്സരം നടക്കുന്ന 7 വാർഡിൽ മികച്ച വിജയം നേടാനാകും എന്ന പ്രതീക്ഷയിലാണ് പി വി ഫരീദ. കണ്ണൂർ വൺ പഴയങ്ങാടി. എൽ ഡി എഫ് സർക്കാരിന്റെ അഴിമതിക്കെതിരെ യു ഡി എഫ് തളിപ്പറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറ്റവിചാരണ സദസ് നടത്തി. യു ഡി എഫ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കുറ്റവിചാരണ സദസ് നടപ്പിലാക്കുന്നത്. അവസാനമായി പിണറായി വിജയൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ്, സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതരുടെ പങ്ക്, ഇ മൊബിലിറ്റി തട്ടിപ്പ് എന്നിവയിൽ പ്രതിഷേധിച്ചാണ് തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിന് മുന്നിൽ കുറ്റവിചാരണ സദസ് നടത്തിയത്. കൊടിയിൽ സലീം അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സക്കറിയ കായക്കൂൽ, രജനി രമാനന്ദ്, ടി വി രവി, പി പി നിസാർ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ വൺ തളിപ്പറമ്പ്. പ്രധാന വാർത്തകൾ വീണ്ടും. പാലത്തായ് പീഡനക്കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിചേർക്കപ്പെട്ട അധ്യാപകന്റെ ഭാര്യയും BJP രംഗത്ത്. ഇപ്പോഴത്തെ അന്വേഷണം ചിലരുടെ താല്പര്യം അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് ആരോപണം. ഇരട്ടി പുന്നാട് ക്ഷേത്രത്തിൽ കവർച്ച. കുഴുമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലാണ് മോഷണം. സ്വർണവും പണവും മോഷ്ടാക്കൾ കവർന്നു. 7 ഭാഗം മണ്ഡലം റോഡിന് വീണ്ടും ജീവൻ വെക്കുന്നു. പുതിയ നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കും. പ്രതീക്ഷയോടെ നാട്ടുകാർ. ബുറേവി നാളെ കേരളത്തിൽ. തീവ്രത കുറയുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.kannurvan.com സന്ദർശിക്കുക. കണ്ണൂർ വൺ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ജിയോ TVയിലും ഇപ്പോൾ ലഭ്യമാണ്. നൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. കണ്ണൂർ വൺ കണ്ണടക്കുന്നില്ല. ഇനി കാണാം തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ നിന്നൊരു കലാകാരനെ. തിരഞ്ഞെടുപ്പെടുത്തതോടെ ചിത്രകാരനും നാടൻപാട്ട് കലാകാരനുമായ പ്രവീൺ രുഗ്മ തിരക്കിലാണ്. 7 ഗ്രാമത്തിന്റെ മുക്കിലും മൂലയിലും ചുവരെഴുത്തിന് നേതൃത്വം നൽകുന്നത് പ്രവീൺ രുഗ്മയാണ്. മികച്ച നാടൻപാട്ട് കലാകാരനും ചിത്രകാരനുമായ പ്രവീൺ രുഗ്മ ഇടത് സഹയാത്രികനാണ്.
തിരഞ്ഞെടുപ്പ് അടുത്തതോടെ മുഴുവൻ സമയവും തിരഞ്ഞെടുപ്പ് പ്രചാരണ പോസ്റ്ററുകൾ, ബോർഡുകൾ, ചുവരെഴുത്ത് എന്നിവ തയ്യാറാക്കുന്നതിനായി സമയം മാറ്റിവെച്ചു. മുൻവർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ ചുവരെഴുത്തുകൾ വർദ്ധിച്ചു. നവമാധ്യമങ്ങളിൽ പ്രചാരണം കൊഴുക്കുമ്പോഴും ചുവരെഴുത്തിന് കുറവൊന്നുമില്ല. ഓർമ്മവച്ച കാലം മുതൽ ഇടതുപക്ഷത്തോടൊപ്പം തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായിരുന്നു. മുൻപ് രാത്രികാലങ്ങളിൽ പെട്രോമാക്സ് വെളിച്ചത്തിലായിരുന്നു ചുവരെഴുത്ത്. എന്നാൽ ഇപ്പോൾ പകൽ നേരത്തും ചുവരെഴുതാൻ തുടങ്ങിയെന്ന് പ്രവീൺ രുക്മ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറേ കാലങ്ങളിലായി തെരഞ്ഞെടുപ്പായി ചുമര ഒരു പരിപാടിയിലാണ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ് ചുമരെഴുത്ത് നടത്തുന്നത്. അതുപോലെ തന്നെ എഴുപത്ത് മറ്റ് കലാപ്രവർത്തനവുമായിട്ട് സജീവമായി ഇടപെടുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിൻ്റെ ബദിൽ ജൂബിലി ഫെലോഷിപ്പ് ജേതാവാണ് നാടകല വിഭാഗത്തിൽ ഇടപെടുന്നു. ഈ ഡിജിറ്റൽ യുഗത്തിലും മനസ്സിൽ മായാതെ നിൽക്കുന്നത് ചുവരെഴുത്തുകൾ തന്നെ. ചുവരെഴുത്ത് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഏകപാത്ര നാടകവും നാടൻ പാട്ടുകളുമായി രംഗത്തെത്താനുള്ള ഒരുക്കത്തിലാണ് ഈ കലാകാരൻ. കേരള സാംസ്കാരിക വകുപ്പ് ഫെലോഷിപ്പ് കലാകാരൻ കൂടിയാണ് ഇദ്ദേഹം. കണ്ണൂർ വൺ പഴയങ്ങാടി.